കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് മേൽപാലത്തിന് സമീപം വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൗണിൽ തീപിടിച്ചു. സീറ്റ്കോ ഏജൻസിന്റെ മൂന്ന് നില കെട്ടിടത്തിലാണ് തീപിടിച്ചത്. ഗോഡൗണിൽ അനുവദിച്ചതിൽ കൂടുതൽ സാധന സാമഗ്രികൾ ഉണ്ടായിരുന്നു എന്ന് കരുതുന്നതായി ജില്ലാ കളക്ടർ സാംബശിവൻ പറഞ്ഞു. ഒരു കോടി രൂപയുടെ നഷ്ടമുണ്ടായതാണ് പ്രാഥമിക നിഗമനം. രാത്രി എട്ടരയോടെയായിരുന്നു കോഴിക്കോട് ഫ്രാൻസിസ് റോഡ് മേൽപ്പാലത്തിന് സമീപം വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ഗോഡൗണിൽ തീപിടിച്ചത്. സിറ്റ്കോ ഏജൻസീസിന്റെ മൂന്ന് നില കെട്ടിടമാണ് കത്തിയത്. കെട്ടിടത്തിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും തീ പടരുന്നത് കണ്ട സമീപത്തെ ആളുകളാണ് ഫയർഫോഴ്സിൽ വിവരമറിയിച്ചത്. താഴത്തെ നിലകളിലേക്കും തീ വ്യാപിച്ചതോടെ സമീപത്തെ വീട്ടിലുണ്ടായിരുന്ന ആളുകളെ മാറ്റി. വെള്ളിമാടുകുന്ന്, നരിക്കുനി, ബീച്ച്, മീൻചന്ത എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് തീയണയ്ക്കാൻ നേതൃത്വം നൽകിയത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു. ഒളവണ്ണ സ്വദേശി ജൈസലിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് സ്പെയർ പാർട്സ് ഗോഡൗൺ. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. റിപ്പോർട്ടർ കോഴിക്കോട്.